Hello guys, welcome back to the video lectures of embedded systems. Today I am going to cover programming in embedded C, and it is the last and final topic of module 3. It is a easy topic comparatively. Then we will cover these points through this video. They are C versus embedded C, compiler versus cross compiler, keywords, data types, arithmetic and logic operations in embedded C. The first topic is C. അത് നമുക്ക് സി എന്നിട്ടാണ് കാണാം. സി ഇസ് എ വെൽ സ്ട്രക്ചർഡ് ഡിഫൈൻഡ് ആൻഡ് സ്റ്റാൻഡേർഡൈസ് ലാംഗ്വേജ്. നമുക്കറിയാവുന്ന കാര്യമാണ് സി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർഡ് ആൻഡ് ഡിഫൈൻഡ് ആണ്. അതേപോലെ തന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സി ഓഫേഴ്സ് കോമ്പിനേഷൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ പോലെയും ഉണ്ടാവും, അതേപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജിൻ്റെയും ഒരു മിക്സ് ആണ്. ഹെൽപ്സ് ഇൻ ഹാർഡ്വെയർ ആക്സസ് പ്രോഗ്രാമിംഗ് ആൻഡ് ബിസിനസ് പാക്കേജ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഫോളോസ് എ എൻ എസ് ഐ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്. യൂസ് കമ്പൈലർ ഫോർ കൺവേർഷൻ ഓഫ് സോഴ്സ് കോഡ് ടു ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു കമ്പൈലറിൻ്റെ സഹായത്തോടുകൂടി സി എന്ന് പറഞ്ഞ ലാംഗ്വേജ് സോഴ്സ് കോഡിനെ ഹൈ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റും. എംബഡഡ് സി. എംബഡഡ് സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കൺവെൻഷണൽ സി എന്ന് പറഞ്ഞാൽ സിയുടെ ഒരു പാർട്ടാണ് എംബഡഡ് സി. സപ്പോർട്ട് ഓൾ സി ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ സിയിൽ സപ്പോർട്ടാണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും, അതേപോലെ തന്നെ എംബഡഡ് സിയിലും സപ്പോർട്ട് ആവും. യൂസ് സ്റ്റാൻഡേർഡൈസ് എ എൻ എസ് ഐ എന്ന് പറഞ്ഞാൽ സിയും അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ആണ്, അതേപോലെ തന്നെ എംബഡഡ് സി. യൂസ് ക്രോസ് കമ്പൈലർ ഫോർ ദ കൺവേർഷൻ ഓഫ് പ്രോഗ്രാം റിട്ടൺ ഇൻ എംബഡഡ് സി ടു ടാർഗറ്റ് പ്രോസസ്സർ ഓർ കൺട്രോളർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ. അങ്ങനെ പറഞ്ഞാൽ ഒരു ക്രോസ് കമ്പൈലറിൻ്റെ സഹായത്തോടുകൂടി ഒരു പ്രോഗ്രാം എംബഡഡ് സിയിലുള്ളത് അതിനെ ടാർഗറ്റ് പ്രോസസ്സറിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കും, അതിന് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് കമ്പൈലർ വേഴ്സസ് ക്രോസ് കമ്പൈലർ. അത് നമുക്ക് കമ്പൈലർ എന്നിട്ടാണ് കാണാം. കമ്പൈലർ ഇസ് എ സോഫ്റ്റ്വെയർ ടൂൾ ദാറ്റ് കൺവേർട്സ് എ സോഴ്സ് കോഡ് റിട്ടേൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഓൺ ടോപ്പ് ഓഫ് എ പെർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റണ്ണിങ് ഓൺ എ സ്പെസിഫിക് ടാർഗറ്റ് പ്രോസസ്സർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കമ്പൈലർ എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ ടൂളാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഒരു ഒ എസിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു സോഴ്സ് കോഡ്, അതിനെ എന്ന് പറഞ്ഞാൽ അത് ഹൈ ലെവൽ ലാംഗ്വേജിലായിരിക്കും, അതിനെ നമ്മൾ അതിൽ റൺ ചെയ്യണ ഒരു ടാർഗറ്റ് പ്രോസസ്സറിലേക്ക് മാറ്റിയെടുക്കും എന്ന് പറഞ്ഞാൽ ടാർജറ്റ് പ്രോസസ്സറും ഒ എസ് ഒക്കെ സെയിം സിസ്റ്റത്തിലായിരിക്കും. ഒ എസ് കമ്പൈലർ പ്രോഗ്രാം ആൻഡ് ദ അപ്ലിക്കേഷൻ മേക്കിംഗ് യൂസ് ഓഫ് സോഴ്സ് കോഡ് റൺ ഓൺ ദ സെയിം ടാർജറ്റ് പ്രോസസ്സർ. അതാണ് ഇതിലെ മെയിൻ കാര്യം. ഒ എസും കമ്പൈലർ പ്രോഗ്രാമും ആൻഡ് ആ അപ്ലിക്കേഷനും എല്ലാം ആ ഒരു സെയിം ടാർജറ്റ് പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നെയ് കമ്പൈലേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ടേംഡ് ആസ് നെയ് കമ്പൈലേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ക്രോസ് കമ്പൈലർ. സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ്ഡ് ഇൻ ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെൻറ്റ് അപ്ലിക്കേഷൻസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടായുള്ളൂ. ഇവിടെ നമ്മുടെ ടാർജറ്റ് പ്രോസസ്സർ ഒരു സിസ്റ്റത്തിലും അതേപോലെ തന്നെ നമ്മുടെ ഒ എസ് വേറെ ഒരു സിസ്റ്റത്തിലായിരിക്കും. അതുകൊണ്ടാണ് അതൊരു ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ സെയിം സിസ്റ്റത്തിലായിരിക്കില്ല. കമ്പൈലർ റണ്ണിങ് ഓൺ എ പർട്ടിക്കുലർ ടാർജറ്റ് പ്രോസസ്സർ ഒ എസ് കൺവേർട്സ് സോഴ്സ് കോഡ് ടു മെഷീൻ കോഡ് ഫോർ ടാർജറ്റ് പ്രോസസ്സർ ഹൂസ് ആർക്കിടെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. An example for this is scale C51. The next topic is using C in embedded C. ഇനി നമ്മൾ സിയിലെ കുറച്ച് കീവേഡ്സ്, അതേപോലെ തന്നെ ഡാറ്റ ടൈപ്സ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് കാണാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് നെയിംസ് ആണ്. നമ്മുടെ സിയിൽ 32 കീവേഡ്സ് സപ്പോർട്ട് ആവും. ഈ കീവേഡ്സ് ഒക്കെ നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ബ്രേക്ക് കേസ് ചാർ ഇതൊക്കെ വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മളിത് നമ്മുടെ പ്രോഗ്രാമിംഗിൽ എന്ന് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് റെപ്രസെൻ്റ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ ഹെൽപ് ബൈ എ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയുടെ ടൈപ്പ്, അതൊരു സ്ട്രിംഗ് ആണോ ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ, അത് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ് ഡാറ്റ ടൈപ്സ്. സിൻസ് മെമ്മറി ഈസ് ബിഗ് കൺസ്ട്രെയിൻ്റ് ഇൻ എംബഡഡ് അപ്ലിക്കേഷൻ സെലക്ട് ഒപ്റ്റിമം ഡാറ്റ ഫോർ വേരിയബിൾ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എംബഡഡ് അപ്ലിക്കേഷനിൽ വളരെ കുറച്ച് മെമ്മറിയെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, 2 MB 3 MB ഒക്കെ. അതുകൊണ്ട് നമ്മൾ ഒരു ഡാറ്റ അസൈൻ ചെയ്യുമ്പോൾ ആ ഡാറ്റ ടൈപ്പിന് ഏറ്റവും കുറവ് മെമ്മറി ആയിരിക്കണം വേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫയേഴ്സ്. യൂസർ ഡിഫൈൻ നെയിംസ് ആൻഡ് ലേബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിളിന് കൊടുക്കുന്ന പേരാണ് ഐഡൻറ്റിഫയേഴ്സ്. കണ്ടെയ്ൻസ് ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ വേരിയബിളും ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക.
ഓൺലി സ്പെഷ്യൽ ക്യാരക്ടർ അലൗഡ് ഇസ് ഹാഷ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഹാഷ് മാത്രമാണ് നമുക്ക് വേറെ ഐഡന്റിഫയേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരേ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. അല്ലാതെ വേറെ ഏത് സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ ഉപയോഗിച്ചാലും അതൊരു എററായി മാറും. സ്റ്റാർട്ടിങ് ഷുഡ് ബി എ ലെറ്റർ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഒരു വേരിയബിളിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ എപ്പോഴും ഒരു ആൽഫബറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു അഞ്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമുക്കുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്ലസ് ഫോർ അഡീഷൻ, മൈനസ് ഫോർ സബ്ട്രാക്ഷൻ, സ്റ്റാർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഹാഷ് ഫോർ ഡിവിഷൻ, ആൻഡ് മോഡുലോ ഫോർ റിമൈൻഡർ. നെക്സ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ദേ ആർ യൂഷ്വലി പെർഫോംഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, ഇത് നമുക്കറിയാവുന്നതാണ്, നമുക്കിപ്പോൾ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കിടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് കൊടുക്കും. ഇത് രണ്ടും ശരിയാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രണ്ടും ശരിയാവാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നമ്മൾ കൊടുക്കില്ലേ, അതിനെയാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഡബിൾ ആപ്രസൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് ദെൻ പാരലൽ സിമ്പിൾ ഫോർ ലോജിക്കൽ ഓർ എക്സ്ക്ലമേറ്ററി മാർക്ക് ഫോർ ലോജിക്കൽ നോട്ട്. ആൻഡ് ലെക്ചർ കെയിം ടു ആൻ എൻഡ്. ആൻഡ് The things that we study from this video lecture is, we have learned about the features and differences between C and embedded C, learned about the features and differences between compiler and cross compiler, different types of keywords, data types, arithmetic operations and logical operations in embedded C. Thank you.